പട്ടിച്ചന്തക്ക് പോകുമ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ. സംഭവം വേറൊന്നുമല്ല, നമ്മളിവിടെ പപ്പ വാക്സിൻ എടുത്തു, രണ്ട് ഡോസ് കൊടുത്തു. നമ്മൾ അലമ്പ് തുടങ്ങിയല്ല. അമ്മ ഒരു ഡോസ് എടുത്തു. ഒരു ഡോസ് എടുക്കാത്ത ഞാൻ ഉണ്ട്, വിച്ചു ഉണ്ട്, ഷൈനയുണ്ട്. അല്ല, ദേവന് ഇപ്പം വാക്സിൻ ഒന്നും എടുക്കത്തില്ലല്ലോ. അപ്പൊ ഇന്ന് എന്റെ ചേച്ചി അവിടെ അപ്പൊ ചേച്ചി അങ്ങനെ അവിടെ എസ് ഐ ടിയിൽ നേഴ്സ് ആയിരുന്നു. അപ്പൊ ചേച്ചി ഡ്യൂട്ടിയൊക്കെ എന്നെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അവിടെ നിന്ന് ആരോ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിക്ക് സെക്കൻഡ് ഡോസ് എടുക്കണമായിരുന്നു, ചേട്ടൻ എടുക്കണമായിരുന്നു. പിന്നെ ചേച്ചിയുടെ അതിനെ തിരിച്ച് ചേച്ചി ഇപ്പൊ രണ്ടു ദിവസത്തെ വീഡിയോ കണ്ടില്ലേ, ചേച്ചിനകത്തേക്ക് ഇരുന്ന് കളിച്ചോ. ആ കൊച്ചുകുട്ടി ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് എടുക്കണമായിരുന്നു. അങ്ങനെ ഇവള് ഭയങ്കര പിച്ചി വന്നിട്ടേ ഉള്ളു. അപ്പം അവര് അവിടെ ചെന്ന് മെഡിക്കൽ കോളേജ് ചെന്നിട്ടാണ് പിന്നെ നമ്മളെ കാര്യം. അങ്ങനെ നമ്മളെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ ഷൈനയോട് ടക്കേ എന്ന് പറഞ്ഞു ഇവിടുന്ന് വച്ച് അലക്കി ഇട്ടല്ലേ 6:60 വച്ച് വിട്ട് നേരെ മെഡിക്കൽ കോളേജ് എത്തി കുറച്ച് അതിന്റെ കുറച്ച് വിഷയമുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടോ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വേണ്ടേ ഇത് മുമ്പ് എന്തോന്നായിരുന്നേടാ നമ്മള്, ഞാനൊന്ന് പ്രെഗ്നന്റ് ആയിരുന്നപ്പോഴത്തേക്കൊക്കെ ഇവിടെ ഇവിടെ അല്ല, ഇല്ല അപ്പുറത്തെ വശത്തായിരുന്നു ഡോക്ടറി. എന്നാ ഇവിടെ ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളവിടെ അവിടെ നിന്ന് അവിടെ നിന്നാണ് ഇപ്പൊ എഴുതിയിട്ട് വന്നത് കേട്ടോ. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം. നമ്മളവിടെ കണ്ടില്ല നേഴ്സില്ലേ, ആ ചേച്ചിയുടെ അടുത്ത് ആ ചേച്ചിയെ പോയി കണ്ട് എങ്ങോട്ടും പോകും, ഇവിടെ തന്നെ അനങ്ങല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളവിടെ ഒരു 10-15 മിനിറ്റ് നിന്ന് അപ്പൊ ഒന്ന് രണ്ട് ഒരു 6-7 പേര് വന്ന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് പോയി അല്ലേ. അപ്പഴത്തേണ് എന്റെ ചേച്ചി അവിടെ ഇരിക്കുന്നു, ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം, 6 മണിക്കൂർ അവിടെ ഇരിക്കണം. അപ്പൊ ചേച്ചി വന്നിട്ട് എന്ത് ഇവിടെ ഇരിക്കണം, നമ്മൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ കൗണ്ടറിൽ ചെന്ന് അടുത്ത ചെല്ല് അവിടെന്നാലും എവരിയിരിക്കാനൊക്കെ പറയും, അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞു. നേരെ അവിടെ ചെന്ന് അവിടെയും ഒരു തേപ്പ്. നിങ്ങൾ ആലോചിക്കണം, എൻ്റെ ആധാറ് ഷൈനയുടെ ആധാറ് ഷൈന വെച്ചിരുന്നു. അപ്പം ഞാൻ ചേച്ചി പറഞ്ഞു ഞാനൊരു വിച്ചൂരെ വിളിക്കുകയാണ്, എടാ അവൻ പറഞ്ഞുണ്ടോന്ന് അറിയണമല്ലോ. അപ്പം അവനോട് ചെന്ന് നിങ്ങൾ അവിടെ എത്തിയിട്ട് വാക്സിൻ ഉണ്ടല്ലേ നോക്കിയിട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിച്ചൂരെ വിളിച്ചിട്ട് ഷൈനയ്ക്ക് വിളിക്കുകയാണ്. ഒരാൾക്ക് ഒരാളുടെ അവരെ മാത്രമേ കിട്ടുള്ളൂ എന്നല്ല, ഇപ്പം ഒരാൾ നിന്നിട്ട് ക്യൂല് ഇപ്പം എല്ലാവരും കൂടെ നിൽക്കണ്ടല്ലോ. അതൊന്നും ആ കോവിഡും തിരക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഒരു ക്യൂല് നിന്നിട്ട് 3 പേര് അതായത് ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കാം. നിങ്ങൾ ആലോചിക്കണം, പേരെഴുതാൻ ലാസ്റ്റ് ടോക്കൺ എഴുതുകയാണ്, അത് ഷൈന ഷൈന എഴുതാണ് എഴുതണത്. ഏഹ് അല്ലേ ഷൈന കൊടുത്തതാണ്, ഷൈന എഴുതു മാത്രം. അവിടെ സിസ്റ്റർ ചോദിക്കണം ഷൈന എഴുതണോ, ഞാൻ പൈസ നോക്കി ഞാൻ ചേട്ടി എൻ്റെ കൊടുത്താ, അത് എൻ്റെ ഇരിക്കണേ ഉള്ളെന്ന് ആദ്യം ഇത് എഴുതട്ടെന്ന്. എന്റേത് കിട്ടണമെങ്കിൽ നിനക്ക് തരാം. നീ ഇടുന്നു, ഞാൻ പറയാം എനിക്ക് വേണ്ട, എനിക്ക് ആരും അവതാരം വേണ്ട. അത് ദൈവം ഉണ്ടെന്നാണ് എവക്കും കിട്ടിയില്ല. ഇപ്പൊ അങ്ങനെ ഞാനും ഷൈനയും കൂടെ പട്ടിച്ചന്തയ്ക്ക് പോകുമ്പോൾ പോയിട്ടൊക്കെ വന്നു. പിന്നെ എന്ത് ചെയ്യേ, പക്ഷെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇഞ്ചക്ഷൻ എടുത്ത് വാക്സിൻ കിട്ടിയ ഫസ്റ്റ് ഡോസ് കിട്ടിയണ പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് മിസ്സിനകത്ത് മിസ്സായി. അപ്പോ പിന്നെ വേറൊരു കാര്യം അത് പറയാനാണ് മെയിൻ ആയിട്ട് നമ്മൾ. പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ വാക്സിൻ എടുക്കാൻ പോയ കാര്യം കൂടെ, ഈ സാധനം കട്ടിലിൽ കൊണ്ട് അവർക്ക് അത് എടുക്കണ്ട, അതിനെ നോക്കണ്ട, അതിലൊന്ന് തൊടണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ബൊമ്മ അവിടെ വെച്ച് എന്റെ മേളിൽ ഇത് ഫോൺ വയ്ക്കുക, എന്നിട്ട് നമ്മൾ സംസാരിക്കാം. അപ്പോഴത്തൊട്ട് അവർക്ക് അത് വേണം, അതിനെടുക്കുന്നു, പാവാട്ടുന്നു, ഉറക്കുന്നു, പാല് കൊടുക്കുന്നു. നമ്മളിപ്പോ ലാസ്റ്റ് നിങ്ങൾ കണ്ട ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ ഉണ്ടായിരുന്നു, നമ്മൾ ഈദുൽ ഫിത്തറിന്റെ, അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചതാണ്. അത് പിന്നെ നമ്മൾ ഇടാണ്ട് ആ ഡേറ്റ് ആവാൻ വേണ്ടി ഇടാൻ പറ്റി. അതുപോലെ ഒരു ഷൂട്ടിൻ്റെതും പെൻഡിങ് ഉണ്ട്, അതും ഒരു ഓണ അടുപ്പിച്ചൊക്കെ അത് വരും ഈ മാസം ലാസ്റ്റ്. ഡേറ്റ് കറക്റ്റ് അറിയുന്നില്ല അത്. അപ്പോ അതൊക്കെ ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിടാം, നമുക്കിടാം. പിന്നെ ഇതിനിടയ്ക്ക് ഒരു 2 ദിവസം മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പുതിയൊരു ടീമിന്റെ കൂടെയാണ് ചെയ്തത്. വെള്ളായണി പുഞ്ചക്കരി ഭാഗത്ത് വെച്ചായിരുന്നു ഷൂട്ടും കാര്യങ്ങളും. ഫോട്ടോഷൂട്ടാണ്,
ഇതുവരെ ഇതുവരെ ഷൈന ചെയ്തിട്ടില്ലാത്ത രീതിയിലൊരു ഫോട്ടോ ഒരു ലുക്കാണ്. ക്ലാസിക് ലുക്കാണ്, അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടൊന്നും അല്ല. ക്ലാസിക് ലുക്കാണ്, ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും ഇല്ല, ഒരുപാട് മേക്കപ്പ് ഇല്ല. ആ മദർ ഉണ്ടോ ഷൈന ദേവും കൂടെ, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ നമ്മളെ ഞാൻ എന്റെ വീഡിയോ എടുത്തില്ല ഷൈന പറയുന്നത് ഷൂട്ട് ചെയ്യണെന്ന് പറയുന്നത്. ഞാൻ പിന്നെ എടുത്തില്ല. എടുക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിതിന് മുന്നേ ലാസ്റ്റ് നമ്മള് അതെവിടെയാണ് ചെയ്ത്, ദീപ്തി ചേച്ചിയുടെ കോവളത്ത് റിസോർട്ടിൽ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. ആ ഷൂട്ടിന്റെ രാത്രിയായിപ്പോയി. ആ ഷൂട്ടിന്റെ വീഡിയോ ഇട്ടപ്പം തൊട്ട് കുറച്ച് ആ ഒരു വീഡിയോക്ക് കുറച്ച് ആരാണെന്ന് അറിയത്തില്ല ഒരു പെങ്കൊച്ച്, ഒരു പെങ്കൊച്ച് വന്നിട്ട് കുറച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു സംസാരിച്ചു അങ്കേണിങ്ങനെ പറയാൻ സംസാരിച്ചു. ഷൈന ഷൈന അങ്ങനെ റിപ്ലൈ കൊടുത്തു. കാരണം റിപ്ലൈ കൊടുക്കും, കാരണം ഈ ഒരു കമന്റ് വന്നത് ഞാനോ കാണുന്നില്ല ഷൈനയും കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഷൈന കയറിയപ്പോൾ പറയുന്ന ഒരു കമന്റ്. അപ്പോഴാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിയപ്പോൾ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഷൈന എൻ്റെ ഒരു കമന്റ് എടുക്കാൻ നോക്കാം. പക്ഷെ അതിനോട് ഞാൻ ഡിലീറ്റ് ആക്കിയെന്ന് പറഞ്ഞു. ഇവള് അതന്നെ അങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞു വന്നു. എന്നെ സ്ക്രീൻഷോട്ട് എങ്ങനെ എടുത്ത് വയ്ക്കായിരുന്നു. ഇവള് അയച്ച ആളെ പേരെന്താണെന്ന് ഒന്നും നോക്കാതെ ഡിലീറ്റ് ചെയ്തു. എന്തോ ഡിലീറ്റ് ആക്കിയാൻ കളഞ്ഞു. എന്തോന്ന് നീ ഒരു മോഡലാണ്, അതാണ് നമ്മള് ഞാനോ ഈ ചേച്ചിനെ എന്തിനാ മോഡലായിട്ട് വിളിക്കണേ, എത്രയോ മോഡലുകളുണ്ട് എന്നിട്ട് ഈ ചേച്ചിനെ എന്തിനാ വിളിക്കുക. അപ്പൊ വേറെ ഏതൊരു കൊച്ചുമായിട്ട് റിപ്ലൈട്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലേ, നിങ്ങൾ കാണണ്ട, ഞങ്ങൾക്ക് ഈ ചേച്ചിനെ കണ്ടാ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ആ കമന്റ് ഇട്ട കൊച്ചിന്റെ അടുത്ത് നാല് തെർപ്പ കൊച്ചി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആരെയും താങ്ങി അയ്യോ ഷൈനയ്ക്ക് ഒരു ചെയ്ത് കൊടുക്കണേ ഫോട്ടോഷൂട്ടിന് വിളിക്കണേ എന്നൊന്നും പറഞ്ഞിട്ടല്ല. അപ്പൊ അങ്ങനെ ആ ഒരു കൊച്ചു വന്നിട്ട് കമന്റ് ഇട്ടു. ഇപ്പൊ ഞങ്ങൾ ആരെയും അങ്ങോട്ട് താങ്ങി ചെന്നിട്ട് ചേച്ചി എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം, ഞാൻ എന്റെ നിമിഷം വരെ ഞാൻ ഒറ്റ വ്യക്തിയെടുത്ത് പറഞ്ഞില്ല. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലേടാ ഒരേ ഒരു അത് എനിക്ക് സിംഗിൾ ആയിട്ട് ചെയ്യണമെന്നല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സംഭവം. ഫസ്റ്റ് ഷൈനയുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫോട്ടോ ഷൂട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഫസ്റ്റ് ഇതാണ്. അതായത് ഇങ്ങനെ അതിന് മുന്നേ ദേവന് ചെയ്തിട്ടുണ്ട്. ദേവന് ചെയ്തത് നമ്മുടെ നന്ദിജാനൊക്കെ ക്ലൗഡ് ടീം ക്ലൗഡ് വന്നിട്ട് അല്ലേ, അവരെ കൂടെ ഇങ്ങനെ. അതായത് ഷൈനയ്ക്ക് പക്ക മേക്കപ്പ് കിട്ടുക, അല്ലെങ്കിൽ ദേവന് എന്തോ അവർക്ക് എന്തെങ്കിലും കോസ്റ്റ്യൂം ചെയ്യും, ആ കോസ്റ്റ്യൂമിൽ വേറെ കരിയൊക്കെ വരച്ച് അങ്ങനെ നന്ദിജേട്ടൻ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോലെ അതാ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സൈഡിൽ ചെന്നത് രണ്ടുപേരുണ്ടാവും കൊച്ചിനെ വെച്ചോണ്ട് ഓർമ്മ എടുക്കും. അത് തന്നെയാണ് അപ്പം പക്ക മേക്കപ്പ് ഓവറിൽ ചെയ്തത് ഫസ്റ്റ് ഇതാണ് ചെയ്തത്. ഇതിൽ പിന്നെ ഈ ഒരു സംഭവം ഷൈനയുടെ ഒരു ആഗ്രഹം ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നുള്ള ഈ ഒരു ലുക്കിൽ രണ്ടുപേരും കാണണം, വെഡിങ് ലുക്കിൽ കാണുന്ന ബ്രൈഡൽ ലുക്കിൽ. അതുകൊണ്ട് ഞാൻ എഫേർട്ട് എടുത്തത് ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കയ്യും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായപ്പോ എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊച്ചി ഇങ്ങനെ മെസ്സേജ് ഇട്ടു മെഹന്തി ഇടണം കുട്ടി, അന്ന് ഞാൻ വീഡിയോ ചെയ്തില്ല, അവള് തന്നെ ഇങ്ങനെ ചേച്ചി എന്ത് ഷൂട്ട് ഷൂട്ട് ചേച്ചി ഷൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയണേ. ഞാൻ മെഹന്തി ഇട്ടത് ഞാൻ പറഞ്ഞു ഇല്ലടാ ഷൂട്ട് അങ്ങനെ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യില്ല, ഞാൻ കൊച്ചിൻ്റെ ആണെങ്കിൽ അങ്ങനെ ഷൂട്ട് ചെയ്യുള്ളൂ, അല്ലാണ്ട് എനിക്കായിട്ട് ഇതുപോലെ മേക്കോവർ ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കുറേ ദിവസം കഴിഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ചിട്ട് ചേച്ചി ഇതുപോലെ മേക്കപ്പ് കൊളാബ് ചെയ്യാൻ ഒരു ചേച്ചി ഉണ്ട്, അപ്പൊ ചേച്ചിക്ക് ഒന്ന് ഇങ്ങനെ ഇത് ഇങ്ങനെ ആവാമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, അല്ലടാ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ എന്താണ് ചെയ്യല്ല, അതാണ് ഞാൻ ഫുള്ള് എല്ലാം തെറ്റായി. പിന്നെ ഡ്രസ്സ് കൊളാബിന് ഞാൻ തന്നെയാണ് ചോദിച്ചത്, പക്ഷേ ആ ഡ്രസ്സ് കിട്ടിയപ്പോ പക്ഷേ അറിയില്ല ലേറ്റ് ആയി പോയി. പിന്നെ നമുക്ക് ഇത് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ചേച്ചിയാണ് ചേച്ചി സാരി ഒക്കെ തന്നെ, സാരി ബ്ലൗസ് വാങ്ങി തന്നെ ബ്ലൗസ് കറക്റ്റ് അത് തന്നെ കറക്റ്റ് എനിക്ക് തന്നത് കറക്റ്റ് ആയി. ഇതിൽ ഞാൻ എഫേർട്ട് എടുത്ത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ക്യാമറ മാത്രമേ എഫേർട്ട് എടുത്തു. ക്യാമറ ഫസ്റ്റ് വേറെ ആരോ കാണുന്നു പറയാം, പിന്നെ ആളില്ലാണ്ടായി, പിന്നെ നന്ദിച്ചേട്ടനെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചു, പിന്നെ നന്ദിച്ചേട്ടനെ വർക്ക് ഉണ്ടായിരുന്നു എറണാകുളം, അങ്ങനെ എന്തോ ആ ചേട്ടനും പോയി. പിന്നെ ഞാൻ ഇത് നോക്കി വന്നപ്പോ എനിക്ക് നാംസ് വെഡിങ്ങിന്റെ ആര് ഓർമ്മ വന്നത്, അതായത് നമ്മുടെ സ്വന്തം പോസ്റ്റോറി സഞ്ജയ് ഹസ്ബൻഡ് നാപ്പിച്ചേട്ടൻ ആര് ഓർമ്മ. അങ്ങനെയാണ് ഞാൻ സഞ്ജയുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ സഞ്ജയ് ആ ശരിയായിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു, അങ്ങനെ ചേട്ടൻ വന്ന് എടുത്തു തരണം, അല്ലാണ്ട് ഞാൻ ആരടുത്ത് ചെന്നിട്ട് ഒരു ഒരു ഡ്രസ്സിന്റെ ആളുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ക്യാമറമാൻ്റെ അടുത്ത് പിടിച്ച് എനിക്കൂടെ ഒരു ഫോട്ടോ എടുക്കും, എനിക്ക് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യണം. കാരണം എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങനെ വേറെ സ്പോൺസർഷിപ്പ് ഒന്നുമില്ല,
ഇമോഷനെ ചേച്ചി അയ്യോ പാവം നമുക്ക് ഫുഡൊക്കെ വെച്ചിരുന്ന അല്ലേ അന്നാണ് വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലാണ്ട് നമ്മൾ ആരെ താങ്ങാൻ പോയിട്ടില്ല. ഇത് അതിന് അത് നമ്മളൊരു കുടുംബം ഇപ്പോഴും അവരുമായിട്ട് കോണ്ടാക്ട് എല്ലാം ഉണ്ട്. പിന്നെ എന്തോ മോഡലിംഗ് മോഡലിംഗ് ഇങ്ങനെയാണോ ഒന്ന് വെച്ച് എവിളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മോഡലിംഗിന്റെ ഇതിലൊന്നല്ല പോണത്. ഞാൻ പറയാണ് എടാ, ഞാൻ മോഡലൊന്നുമില്ല, എനിക്ക് മോഡൽ മോഡലിംഗ് എന്താണെന്നും അറിയില്ല. അപ്പൊ ആ കമന്റ് ഇട്ട കുട്ടി അത് മോഡലിംഗ് എന്നാണ് പറഞ്ഞു പഠിക്കുന്ന കൊച്ചാണെന്ന്. മോഡലിംഗ് ആണ് ആശയ, മോഡലാണെന്നാ കൊച്ച്. അതെന്തോ ആയിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. അതിപ്പം ഞാൻ ഇപ്പൊ എന്തോ പറയാ, ഇതിപ്പം നിങ്ങളെ വിളിക്കാത്തതാണ് നിങ്ങളെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് അതിപ്പം നമ്മളെ കുഴപ്പമല്ല. ഇതിപ്പോ ഷൈന ഇപ്പം ഡി എം ഫോർ കൊളാബറേഷൻ എന്ന് ഇതിൽ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അത് ശേഷമാണ് ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. വന്നിട്ടുണ്ട്, അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആലപ്പുഴയെന്ന് ഒരു പയ്യൻ ഇപ്പോഴും അവൻ പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ എന്നാണോ ട്രിവാൻഡ്രത്ത് വരുന്നത് അതിന് രണ്ടു ദിവസം മുന്നേ പറയും, അപ്പൊ നിങ്ങൾ എന്നായാലും ഡേറ്റ് ഇല്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ല, നമ്മളിവിടെ തന്നെ എപ്പോഴെന്നിട്ട് വിളിച്ചോ നന്ദു ബ്ലാക്ക് മീഡിയ തന്നല്ല. അവ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവൻ ആലപ്പുഴയും കണ്ടിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേനും പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊരു പയ്യൻ അവ ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ട്രിവാൻഡ്രം വരമ്മ ഞാൻ പറയാം ഒരു ഫോട്ടോഷൂട്ട് മോളുടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് നമ്മളാരെ ഇതല്ല, കാരണം ഇത്രയും നമ്മൾ നമുക്കിപ്പോ ഇത്രയെങ്കിലും വർക്ക് ഇതൊന്നും പെയ്ഡും അല്ല ചെയ്യണത്, നിങ്ങൾ അത് ആലോചിക്കണം. ഇതുവരെയും പെയ്ഡ് അല്ല ചെയ്യണം. ഒരുപാട് പേര് ഷൈന എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പെയ്ഡ് ആക്കി കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ, പക്ഷേ ഇത് ഫോട്ടോഷൂട്ടൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ എന്തുവേണം ഒരു പെയ്ഡ് ആക്കാൻ, കാരണം ക്യാമറ ഒരാള് ചെയ്യുന്നു, ഡ്രസ് ഒരാള് ചെയ്യുന്നു, ഇത് ഒരാള്, അതായത് മേക്കപ്പ് ഒരാള്, പിന്നെ നമ്മൾ പോകുന്നു, നമ്മൾ ചെയ്യുന്നു, ഇങ്ങനെ വരുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം പെയ്ഡ് ആക്കാൻ പറ്റുന്ന സംഭവങ്ങൾക്ക് ഇപ്പം നമ്മൾ മാക്സിമം പെയ്ഡ് ആക്കി തന്നെ ചെയ്യണം. അതിന് ഫോട്ടോയിലൂടെ കാര്യങ്ങളൊന്നും പെയ്ഡ് അല്ല, കാരണം അതെങ്ങനെ പെയ്ഡ് ആക്കുക, കാരണം ഓരോരുത്തരും അവരെ ഓരോ മേഖലകൾ പ്രൊമോട്ട് ചെയ്യാനായി. അപ്പൊ ഷൈന എടുത്ത് ചോദിക്കുമ്പോൾ ഷൈന എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഒരു റീൽ തന്നെ രണ്ട് റീൽ കിട്ടും, രണ്ടു മൂന്ന് ഡി എസ് എൽ ആർ ഫോട്ടോസ് കിട്ടും, അത്ര തന്നെ എനിക്ക് അത് മതി. എന്നെ സംബന്ധിച്ച് എനിക്ക് എത്ര മാത്രം ഉപയോഗമുള്ളൂ, എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, എനിക്ക് എത്ര മതി. കാരണം ഞാൻ ആകെ ഈ ഒരു ഫോട്ടോ ഇത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ വന്നതെല്ലാം എന്റെ ഈ ഒരു ഇത് കണ്ടിട്ട് വന്നതാണ്. അതായത് ഇഷ്ടമുള്ള ഞങ്ങൾ സെലക്ട് ആക്കി, അങ്ങനെ ഒരു വർക്ക് ചെയ്തത് തന്നെ അവർക്ക് വീണ്ടും നല്ല റെസ്പോൺസ് കിട്ടിയപ്പോ എന്നെ അടുത്തതേ വിളിച്ചു, അങ്ങനെ രണ്ടു പേർക്ക് രണ്ട് വർക്ക് ചെയ്തു. ഞാൻ രണ്ടാമത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ ഈയിടയ്ക്ക് ഒരെണ്ണം ചെയ്തു, അതിന്റെ വീഡിയോ പെൻഡിങ് ആണ്, അത് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞപ്പോഴേ, ഇവിടെ മാത്രമേ കിട്ടിയുള്ള മോഡൽ ആയിട്ട് ഇവിടെ മോഹൻ കണ്ടാ പറയും, ഇവള് മോഡലിങ്ങിന് പറ്റിയ മോഹമാണ് എന്റെ മുന്നോട്ട്. ഇതിന്റെ ഒന്നും അങ്ങനെ ഇതിപ്പൊ അങ്ങനെ നോക്കിയല്ലേ, ഇപ്പൊ മോഡലിങ്ങിനൊക്കെ അങ്ങനെ നോക്കിയെടുക്കാനാണെങ്കിൽ നല്ല മോഡലുകള് മോഡലുകള് പുറത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവര് വന്ന് ഫോട്ടോ എടുത്ത്, ഇതിപ്പോ അങ്ങനെയല്ല നോക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ ആ ഒരു സൂപ്പർ ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ എടുക്കാനുള്ളതാണ്, കാരണം ഇത്രയും നാള് നിങ്ങൾ ഞാൻ ഇങ്ങനെ വെഡിങ് ലുക്കിൽ ബ്രൈഡൽ ലുക്കിലൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇത് ബ്രൈഡൽ അല്ല, അങ്ങനെ ഒന്നും അല്ല, അതായത് നമ്മൾ ഈ ഇതാണ് മേക്കപ്പ്, അതായത് ആ ചേച്ചിയുടെ സമ്മതിക്കണം കേട്ടാ, അങ്ങനെ ക്ലാസിക് ലുക്കില് നമ്മൾ ഈ ഫോട്ടോയിലും ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ പൊളിയായിരുന്നു, ഞാനിത് നോക്കിയിരുന്നത് ഇതെന്താണ് ഇങ്ങനെ, പക്ഷെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇവരുടെ കോൺസെപ്റ്റ് നമ്മളിത് പറഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് ആ ലെവലിലെ ഐറ്റം ആയിരുന്നു. ഫോട്ടോ ഒക്കെ പുളി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസാണ്. അപ്പോ അതിന്റെ ഫോട്ടോസ് നമ്മൾ ഇതിലും ഇടണല്ല കേട്ടോ, നമ്മളൊന്നിലും ഇടണല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോളാം. കാരണം ഇതിൽ ഇനി വന്ന് കണ്ടിട്ട് പൊങ്കാലൊന്നുമില്ല, ഇപ്പൊ നമ്മള് മനസ്സാവാചി അറിയാത്ത കാര്യത്തെ കുറിച്ച് വന്നിറങ്ങി സംസാരിക്കുമ്പോഴേ കേക്കുമ്പോ ചെറിയൊരു വിഷമം. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണും, ഇപ്പൊ കാണുന്നവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുള്ള ദേവുവിന്റെ മറ്റേ കൊമ്പ് കെട്ടി പോയണ്ടല്ലോ, അതൊക്കെ ദേവ് വന്ന കനാലിന്റെ അടുത്ത് ഇറങ്ങി, അല്ലേ കനാലല്ല ആ ഒരു കൈത്തോട്ടില്,
കളഞ്ഞ് എടുത്ത് വെള്ളത്തില് ഞാൻ മുക്കളിട്ട് പോണ പൂവെന്നും പറഞ്ഞോണ്ട്. പക്ഷേ എന്ത് ചെയ്യേ, സൂപ്പർ പരിപാടിയായിരുന്നു. പിന്നെ ഫോട്ടോസ് ഒന്നും നമ്മളിതുവരെ കാണിക്കണോ? ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. വിചാരിക്കുന്നതാണ് വരുന്നതെങ്കിൽ കാണുമ്പം ചിലപ്പോ കാണണവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനത്തെ വൾഗറല്ല കേട്ടോ, അവർക്ക് നമ്മള് സൈഡ് ഇട്ടയ്ക്ക, രണ്ട് ഫോട്ടോ സൈഡ് ഇട്ടയ്ക്ക. സാധനം വേറെ ലെവൽ സാധനം ഇടുന്ന കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോ എടുക്കാത്തത് കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടപ്പോഴത്തെ ചേട്ടാ ഇന്നിപ്പോ ഇതാണോ വീഡിയോ, ഞാൻ പറയുന്നില്ല ഇതൊന്നുമല്ല വീഡിയോ. ഇനി ഫോട്ടോഷൂട്ട് വീഡിയോസ് ഒന്നും നമ്മളങ്ങനെ ഇടത്തില്ല. ദേവുന്റെ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിൽ ഇടാം, അല്ലാണ്ട് ഷൈനയുടെ ഫോട്ടോഷൂട്ട് വീഡിയോസ് ഒന്നും ഇടല്ല എന്ന് പറഞ്ഞു. കാര്യം ഇതാണ്. എന്നിട്ട് എന്നാ കൊച്ചെന്തോന്ന് പറഞ്ഞ നീ പോയി ചോദിച്ചിട്ടായിരിക്കും ഇവര് തന്നെ വിളിക്കുന്നത്. വിളിക്കുമോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സുകാരടുത്ത് ഞാൻ പോയി പറഞ്ഞിട്ടില്ല എനിക്ക് ഷൂട്ട് ചെയ്യാൻ താല്പര്യം, എനിക്കൊരു ഡ്രസ്സ് തന്നിട്ട് ഞാൻ എന്നെ ഒന്ന് ഷൂട്ട് ചെയ്യിപ്പിക്കും, ഞാൻ ആരടുത്ത് ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല. അതൊരു അഹങ്കാരമായിട്ട് പറഞ്ഞല്ലേ കേട്ടോ. അല്ല അഹങ്കാരമായിട്ട് പറഞ്ഞ, കാരണം ഇപ്പോഴും അവക്ക് അങ്ങനെ പോയി ചോദിക്കാൻ ശൈനയ്ക്ക് ഇപ്പോഴും അങ്ങനെ നാണക്കേടാണ്. എനിക്ക് പേടെന്ന് പറയാൻ നാണക്കേടാണ്. ഒരുപാട് പേര് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം വീസ കുറവല്ലേ, അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യണില്ല, അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ പേടാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നോ രണ്ട് സംഭവങ്ങൾ നമ്മൾ പേടാക്കി. അതിനു വരെ ചീത്ത വിളി കേട്ടിട്ടുള്ളതാണ് ഇവളിതായിരിക്കും. അതിനു വരെ അതിനു വരെ ചീത്ത വിളിയും കേട്ട്. അപ്പൊ നിങ്ങളെല്ലാരും പറയുന്ന നമ്മളെ കമന്റ് ബോക്സ് ഒക്കെ നോക്കിയ നേരത്തെ ഏത് വീഡിയോ ആണെന്ന് അറിയത്തില്ല. നിങ്ങളെ ഇൻസ്റ്റാഗ്രാമൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് ചെറുതായിട്ട് പെയ്ഡാക്ക്, അവരുടെ ആവശ്യത്തിനല്ല അവർ വരുന്ന. അതിപ്പം അവരുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണെങ്കിലും അവരുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും അവരുടെ ആവശ്യത്തിനല്ലേ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് പെയ്ഡാക്കാൻ പറഞ്ഞു അല്ലേ, അങ്ങനെ ശൈനെ പെയ്ഡാക്കി. ഒരു ദിവസം വൻ വിഷയം കൊലപാതകം വരെ എത്തി. അവിടെ കാര്യമില്ല, ഓരോ ആൾക്കാർ ഓരോ രീതി. എന്തായാലും വാക്സിന്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു, അല്ല ഇതിന്റെ കാര്യം പറയാനിരുന്നു, വാക്സിൻ പറഞ്ഞു ഇതും പറഞ്ഞു ഒരുമാതിരിയായിട്ടോ. അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടപ്പോഴും മുണ്ടിയാണെന്ന് ഞാൻ മുണ്ടി എല്ലാരും ഇല്ല കേട്ടോ, ചിലരും ഇതുപോലെ വല്ലപ്പോഴും വരും. ഓക്കെ, പിന്നെ വേറെ മൈൻഡപ്പ് ചെയ്യാം. നമ്മളിപ്പോ വീഡിയോ അങ്ങനെയല്ലേ, അപ്പൊ ഞാൻ ഇതുവരെ തന്നെ പറയാം. നിങ്ങളെ എന്ത് ചെയ്യേ, നിങ്ങളെ ഇഷ്ടം ഇഷ്ടപ്പെടുവാണെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളാം. പിന്നെ ഇനി എന്തൊക്കെ എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ പറയാല്ല. ഞാൻ ഇവിടെ മൊത്തം ബ്ലാങ്ക് അടിച്ചിരിക്കുന്നു, മൊത്തം ബ്ലാങ്ക് ആണ്. എന്റെ മൊത്തം ഇങ്ങനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ മൊത്തത്തില് പെട്ടിരിക്കുന്ന അവസ്ഥ അല്ലേ ശൈന. പിന്നെ അടുത്ത മാസം ഇനി ഓണം ഇങ്ങനെ എത്തി, ഓണം പടിവാതിലോട്ട് കയറി വരുന്നു, അതിൻ്റെ കൂടെ കൊറോണയും ഉണ്ട്, മൊത്തവും അതാഹുദ. ഇന്നത്തെ വീഡിയോ നമ്മളോട് മൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിരുന്നു വരേക്കും. Ta-ta.